ഫാർമൽ സ്കൂളിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ബാൻഡേഴ്സാണ്. January 26 റിപ്പബ്ലിക് ഡേക്ക് നമുക്ക് ബാൻഡിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചാണ് നമ്മളിവിടെ വന്നത് തന്നെ. ഇവിടെ വന്നപ്പോൾ നമുക്ക് സ്പീക്കറിൽ നിന്നും പ്രൈസൊക്കെ കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പം നമുക്ക് ഇത് ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ എന്നാണ് പറയാനുള്ളത്. നമുക്ക് 20 പേരുണ്ട്. നമ്മളിപ്പം നിയമസഭ നമ്മൾ കണ്ടു. ഇവിടുത്തെ ആൾക്കാർക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അവസരം നമുക്കാർക്കും കിട്ടുമെന്ന് തന്നെ വിചാരിച്ചിട്ടില്ല. ഈ ഒരു കാർമൽ സ്കൂളിലേക്ക് സ്പീക്കർ വിളിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കിങ്ങോട്ട് വരാൻ പറ്റിയതും ലൈക്ക് ഈ നിയമസഭയൊക്കെ കാണാനും കഴിഞ്ഞത്. ഇവിടെയുള്ള 20 പേരും ഹാപ്പിയാണ്. നമുക്കിവിടെ കിട്ടിയ എക്സ്പീരിയൻസ് അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ടി വിയിൽ കാണുന്ന പോലെയല്ല അകത്ത് നമ്മൾ കയറിയപ്പോൾ. കയറിയപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പീസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു, ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര പീസായിരിക്കും, അവർക്ക് ജോലി ചെയ്യാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതിൽ കണ്ടിൽ എന്നെ ഏറ്റവും അമ്യൂസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ പ്രൊട്ടസ്റ്റിനെ പറ്റി സാറ് പറഞ്ഞതാണ്. 2 ടൈപ്പ് ഓഫ് പ്രൊട്ടസ്റ്റ് ഉണ്ട്, ബോയ്കോട്ട് അല്ലെങ്കിൽ വാക്കൗട്ട്. ഇതൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഉള്ളതൊന്നുമല്ല. അതും ഏത് ഗേറ്റ് ഏത് വഴിയാണ് അവർ ഇറങ്ങി പോകുന്നത്, ലൈക്ക് പോയാൽ തിരിച്ചു വരില്ല, ലൈക്ക് അതൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുകയും ലൈക്ക് കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. ഇവിടുത്തെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ സ്പീക്കറാണ്. അപ്പം സ്പീക്കർ ആയിരുന്നെങ്കിൽ എല്ലാവരും മുന്നിലും ഇരിക്കാം എന്നുള്ളൊരു ആ ഒരു തോന്നി. അങ്ങനെ കുറേ ഒരു ഫാൻറ്റസി അങ്ങനെ തോന്നിയായിരുന്നു.